ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിൽ. നമസ്കാരം, നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസും കേരള കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലകളിൽ പൂർണ്ണം. കളക്ട്രേറ്റിൽ ഉൾപ്പെടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. എങ്ങും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കസ്തൂരിരംഗൻ വിഷയത്തിൽ അന്തിമ വിജ്ഞാപനം ഉടൻ ഇറക്കണം എന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസും കേരള കോൺഗ്രസും ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായും, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകളിലും ഹർത്താൽ ആചരിച്ചത്. ചെറുതോണി, കരിമ്പൻ, തടിയമ്പാട്, കഞ്ഞിക്കുടി, മുരിക്കാശ്ശേരി, തോപ്രാംകുടി, വെൺമണി, തങ്കമണി, മുട്ടം, മൂലമറ്റം, തൊടുപുഴ, അടിമാലി, മൂന്നാർ തുടങ്ങിയ ടൗണുകളിലൊക്കെയും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങളും നിരത്തൊഴിഞ്ഞു. എന്നാൽ ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. അതിർത്തി മേഖലകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും സഞ്ചാരികൾ കുടുങ്ങിക്കിടന്നു. പ്രധാന ടൗണുകളിൽ ചില തട്ടുകടകൾ തുറന്നു പ്രവർത്തിച്ചതിനാൽ കുടുങ്ങിക്കിടക്കുന്ന സഞ്ചാരികൾക്കും ആശ്വാസമായി. ഒരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. എല്ലാ കേന്ദ്രങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞുവെങ്കിലും അവശ്യ സർവീസുകൾ എന്ന് കണ്ടെത്തിയത് വിട്ടയച്ചു. പ്രകടനങ്ങളിലൊക്കെയും സർക്കാരിനെതിരെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കെതിരെയും വികാരം അണപൊട്ടിയൊഴുകി. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറിയ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സമരവീര്യം എവിടെയെന്ന് കോൺഗ്രസും കേരള കോൺഗ്രസും ചോദ്യമുയർത്തി. മുദ്രാവാക്യങ്ങളിൽ ഉടനീളം ഇത് പ്രകടമായിരുന്നു. എന്നാൽ UDF മുന്നണി വിട്ട കേരള കോൺഗ്രസ് കോൺഗ്രസുമായി ചേർന്നാണ് ഹർത്താൽ നടത്തിയത്. ബിജു വൈശൻപറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കസ്തൂരിരംഗൻ വിഷയത്തിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ കുമളി മേഖലയിൽ പൂർണ്ണമായിരുന്നു. ഹർത്താൽ അനുകൂലികൾ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നിരത്തുകളിൽ സജീവമായി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമവിജ്ഞാനം പുറപ്പെടുവിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഇടുക്കി ജില്ലയിൽ UDF ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് കുമളി, വണ്ടിപ്പെരിയാർ, പുറ്റടി, അണക്കര മേഖലകളിലും ഹർത്താൽ അനുകൂലികൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ അനുകൂലികൾ നിരത്തിലിറങ്ങി വാഹനങ്ങൾ തടയുകയും അതോടൊപ്പം കടകമ്പോളങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണമായും അനുകൂലിച്ച കാഴ്ചയാണ് കുമളി, വണ്ടിപ്പെരിയാർ, അണക്കര മേഖലകളിൽ നിന്നും ദൃശ്യമായതും. UDFന്റെ നേതൃത്വത്തിൽ കുമളി ടൗണിലൂടെ പ്രകടനങ്ങൾ നടത്തി. ടൂറിസ്റ്റ് വാഹനങ്ങളും മറ്റു വാഹനങ്ങളും 5 മിനിറ്റോളം തടഞ്ഞ ശേഷം ഹർത്താലിന്റെ കാര്യങ്ങൾ അറിയിച്ച് വിട്ടയക്കുകയാണ് ചെയ്തതും. കസ്തൂരിരംഗൻ വിഷയത്തിൽ ജനങ്ങളെ വഞ്ചിക്കാതെ ഉടൻ നിലപാട് വ്യക്തമാക്കണമെന്നും സമരാനുകൂലികൾ ആവശ്യപ്പെട്ടു. തേക്കടി ബോട്ട്ലാൻഡിംഗിൽ ബോട്ടിങ്ങിനായി എത്തുന്ന വിനോദസഞ്ചാരികൾ കാൽനടയായി എത്തിച്ചേരേണ്ട അവസ്ഥയായിരുന്നു. പ്രദേശത്തെ സ്കൂൾ, കോളേജ്, ബാങ്കുകൾ എന്നിവയൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. KSRTC ആകട്ടെ അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ നടത്തിയതുമില്ല. 12 മണിക്കൂർ നീണ്ടു വന്ന ഹർത്താലിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഇടുക്കി വിഷൻ, കുമളി. പഞ്ചായത്തിലെ കണ്ടജൻസി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
യോഗ്യതയും സീനിയോറിറ്റിയും ഉണ്ടെങ്കിലും പാർട്ടയും കണ്ടിജൻസി തസ്തികയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർ നിലവിലുള്ള അവസ്ഥയിൽ അതേ തസ്തികയിൽ തന്നെ വർഷങ്ങളോളം പരിചയവും ജോലി ചെയ്തിട്ടും അതേ തസ്തികയിൽ തന്നെ വിരമിക്കേണ്ട ഒരു ദുരവസ്ഥ വന്നു ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. യോഗ്യതയും സീനിയോറിറ്റിയും ഉണ്ടെങ്കിലും പഞ്ചായത്ത് കണ്ടിജൻസി വിഭാഗം ജീവനക്കാർ അതേ തസ്തികയിൽ തന്നെ വിരമിക്കേണ്ട ദുരവസ്ഥയാണുള്ളത്. യാതൊരു പ്രൊമോഷൻ സാധ്യതയുമില്ലാത്ത കേരളത്തിലെ ഏക വിഭാഗം ജീവനക്കാരാണ് ഇവർ. പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാരും സർക്കാർ ജീവനക്കാരാവുകയും പഞ്ചായത്ത് വകുപ്പിൽ ലയിപ്പിച്ച സർക്കാർ വകുപ്പായി മാറുകയും ചെയ്തെങ്കിലും 30 വർഷമായിട്ടും ദുഷ്കരവും അനാരോഗ്യവുമായ മേഖലയിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളായ കണ്ടിജൻസി വിഭാഗം ജീവനക്കാർ ഇന്നും സർക്കാർ ജീവനക്കാരല്ല. റവന്യൂ, പൊതുഭരണം, സാമ്പത്തിക കാര്യം, തൊഴിൽ, നീതിന്യായം, ആരോഗ്യമുൾപ്പെടെ മറ്റെല്ലാ വകുപ്പുകളിലും ഇത്തരം താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് യോഗ്യതയുടെയും സീനിയോറിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമോഷൻ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ 3 പതിറ്റാണ്ട് മുമ്പ് പഞ്ചായത്ത് ജീവനക്കാരെ സർക്കാർ ജീവനക്കാരാക്കിയ ഉത്തരവിലും 1944 പഞ്ചായത്ത് വകുപ്പുമായി പഞ്ചായത്ത് ജീവനക്കാരെ സംയോജിപ്പിച്ച ഉത്തരവിലും 1995 പഞ്ചായത്തിലെ കണ്ടിജൻസി വിഭാഗം ജീവനക്കാർക്ക് ലാസ്റ്റ് ഡ്രസ് ജീവനക്കാർക്കുള്ള ശമ്പള സ്കെയിൽ അനുവദിച്ച ഉത്തരവിലും കണ്ടിജൻസി ജീവനക്കാരെ പഞ്ചായത്ത് ജീവനക്കാരായി തുടരാമെന്ന് വ്യവസ്ഥയും ചെയ്തിരുന്നു. സർക്കാർ അടിയന്തരമായി പഞ്ചായത്ത് കണ്ടിജൻസി വിഭാഗം ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് പഞ്ചായത്ത് സബോർഡിനേറ്റ് സർവീസ് റോളിൽ ഉൾപ്പെടുത്തണമെന്നും കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കണ്ടിജൻസി വിഭാഗം ജീവനക്കാരോടുള്ള അവഗണനക്കെതിരെയുള്ള പ്രക്ഷോഭ സമരങ്ങളുടെ നേതൃത്വം KPEO ഏറ്റെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KPEO ആക്ടിംഗ് പ്രസിഡന്റ് ജോസഫ് മാത്യു, ജില്ലാ സെക്രട്ടറി PV തോമസ്, സതീഷ് തുനുമോൻ, മുരളീധരൻ, ജോയി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള ലഹരി വർജന മിഷന്റെയും എക്സൈസിന്റെയും സംയുക്താത്മകത്തിൽ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയുടെ ബൈസൺ വാലി പഞ്ചായത്തല ഉദ്ഘാടനം നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലോഷി തിരുത്താളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളുമടക്കം മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമകളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയിടുന്നതിനും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും ലഹരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കേരള ലഹരി വർജന മിഷന്റെ നേതൃത്വത്തിൽ വിമുക്തി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി വിമുക്തിയുടെ പ്രവർത്തനം ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ബൈസൺ വാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജിൻസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അനില പ്രസാദ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലോഷി തിരുതാളി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, അതിനോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ യുവതലമുറ ഓടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ജനപ്രതിനിധികളും അതുപോലെ തന്നെ സ്ത്രീകളും ഈ സമൂഹവും നമ്മൾ അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ഉടുമ്പൻചോല എക്സൈസ് ഇൻസ്പെക്ടർ വൈ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. പൊട്ടൻകാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീതി പ്രേംകുമാർ, രാജു സുഭാഷൻ, ലാലി ജോർജ്, സന്തോഷ് ഭാസ്കരൻ, സ്റ്റീഫൻ കുര്യൻ, മേഴ്സി തോമസ്, CDS ചെയർപേഴ്സൺ പുഷ്പ ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് അസോസിയേഷൻ അടിമാലി ബ്രാഞ്ച് സമ്മേളനം രാജകുമാരിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MS സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ GDS NFPE അടിമാലി ബ്രാഞ്ചിന്റെ 19th ബ്രാഞ്ച് സമ്മേളനമാണ് രാജകുമാരിയിൽ നടന്നത്. രാജകുമാരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബ്രാഞ്ച് പ്രസിഡന്റ് P മാരിമുത്തു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സെക്രട്ടറി MS സാബു ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നിയമിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ജോലി, വേറെന്തെങ്കിലും ഒരു ജോലി കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം കമലേഷ് ചന്ദ്ര പറയുന്നത് GDS ജീവനക്കാരായി നിയമിക്കപ്പെടുന്ന ആളുകൾ ഈ ജോലി മാത്രം ചെയ്യേണ്ട ആളുകളാണ്, മറ്റൊരു ജോലിക്കും പോകാൻ അവർക്ക് സമയം കിട്ടാറില്ല എന്നാണ് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത്. GDS കമ്മീഷൻ കമലേഷ് ചന്ദ്ര നൽകിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ട് 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ നേതാക്കന്മാരായ AN രാമചന്ദ്രൻ, TD ജോസ്, MS വിഷ്ണു, G സുരളിവൽ, G മനോഹരൻ, MG ഗോപി, K മുരുകയ്യ, PN വിജയമ്മ എന്നിവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും KGO സംസ്ഥാന സമിതി അംഗവുമായിരുന്ന KH ഹംസയുടെ ചരമവാർഷിക അനുസ്മരണ സമ്മേളനം അടിമാലിയിൽ നടന്നു.
കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കെ ജി ഒ സംസ്ഥാന സമിതി അംഗവുമായിരുന്ന കെ എച്ച് ഹംസയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ഏരിയ സെക്രട്ടറി ടി കെ ഷാജി, ഡോക്ടർ വി ബി വി നയൻ, ടി എം ഗോപാലകൃഷ്ണൻ, ആർ ജ്യോതികുമാർ, പി കെ സുധാകരൻ, ശ്രീജിത്ത് അരിയനല്ലൂർ തുടങ്ങി നിരവധി പ്രമുഖർ അനുസ്മരണ സമ്മേളനത്തിന് സംസാരിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നു വന്ന ഉദയഗിരി സെന്റ് മേരീസ് ദേവാലയ തിരുനാൾ സമാപിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചുകൊണ്ട് ആരംഭിച്ച ഉദയഗിരി സെന്റ് മേരീസ് ദേവാലയ തിരുനാൾ സമാപിച്ചു. ശനിയാഴ്ച നടന്ന കുർബാനയ്ക്ക് തോപ്രാങ്കുടി അമല ആശ്രമത്തിലെ ഫാദർ അനീഷ് പുളിക്കൽ നേതൃത്വം നൽകി. കെ സി വൈയും ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ വചന സന്ദേശം നൽകി. ഫാദർ മാത്യു മേക്കിലിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ആഘോഷമായ പാട്ടുകുർബാന നടന്നു. ഇടുക്കി രൂപത ചാൻസലർ റവറൽ ഡോക്ടർ ജോസഫ് കൊച്ചുകുന്നിൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പുഷ്പഗിരിയിലേക്ക് പ്രദക്ഷിണവും നടന്നു. സുവർണ ജൂബിലിയുടെ നിറവിലെത്തിയ ഉദയഗിരി സെന്റ് മേരീസ് ദേവാലയ തിരുനാളിന് ഇടവക ജനങ്ങൾ ഒന്നാകെ എത്തിച്ചേർന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. രാജകുമാരിയിൽ മരിയം തീർത്ഥാടന കേന്ദ്രമായ ദേവമാതാ പള്ളിക്ക് സമീപത്തും പൊതുശ്മശാനത്തിന് സമീപത്തായി വൻതോതിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നതോടൊപ്പം മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാവുകയാണ്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ദേവമാതാ പള്ളിക്ക് സമീപത്തും പൊതുശ്മശാനത്തിന് സമീപത്തായി റോഡരികിൽ രാത്രികാലങ്ങളിൽ വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. കൂടാതെ ഈ മേഖലയിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചു വരികയാണ്. മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുവാൻ കഴിയാതെ വലയുകയാണ് പഞ്ചായത്ത് അധികൃതരും. രാജാക്കാട് പൂപ്പാറ റോഡരികിൽ രാജകുമാരി പൊതുശ്മശാനത്തിന് സമീപത്തായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. ആഘോഷ പരിപാടികൾ നടത്തിയ ശേഷം ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റും മറ്റുമാണ് റോഡരികിൽ നിക്ഷേപിക്കുന്നത്. ഇവ കൂടാതെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഇവിടെയാണ് നിക്ഷേപിക്കുന്നത്. രാത്രിയിൽ വാഹനത്തിലെത്തിച്ചാണ് റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത്. ഇത് വഴിയാത്രികർക്കും പള്ളിയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. രാത്രികാലങ്ങളിൽ നിക്ഷേപിക്കുന്നതിനാൽ ആളെ കണ്ടെത്തുവാനും അധികൃതർക്ക് കഴിയുന്നില്ല. മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. വാഴത്തോപ്പ് സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ സാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളാണ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചെമ്മരപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോസ് കരിവേലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ടോമി മൈക്കൽ, സ്റ്റാഫ് സെക്രട്ടറി ഷാൻഡി ചാക്കോ, പ്രഥമ അധ്യാപിക സിസ്റ്റർ റോസ്ലിൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് വട്ടപ്പാറ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം അമൽ എസ് ജോസ്, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ വി സണ്ണി, സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി ജോർജ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് പെരുമാലിൽ, ഫാദർ മാത്യു ഞവരക്കാട്ട്, പി ടി എ പ്രസിഡന്റ് ബിജു കലയത്തിനാൽ, എം ബി ടി എ പ്രസിഡന്റ് ജിനു ഷാജി, റിൻസി സിബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങുണർത്തി. രാജാക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും ഫാദർ ഡേവിഡ് ചെറമയിൽ നേതൃത്വം കൊടുക്കുന്ന കിഡ്നി ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും ഫാദർ ഡേവിഡ് ചെറമേൽ നേതൃത്വം കൊടുക്കുന്ന കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രാവിലെ 9 മണി മുതൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ നാളെ രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടക്കുന്ന ക്യാമ്പ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്യും. നാളെ രാജാക്കാട്ടിലെ ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ വെച്ച് 9 മണി മുതൽ രോഗനിർണയ ക്യാമ്പ് നടക്കും. ആ ക്യാമ്പിൽ രോഗനിർണയം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ക്യാമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കും. മൂന്നാർ DYSP PKN അനിരുദ്ധൻ മുഖ്യപ്രഭാഷണം നടത്തും. രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളി വികാരി ഫാദർ അബ്രഹാം പുറയാറ്റ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ട്രസ്റ്റ് രക്ഷാധികാരി എം ബി ശ്രീകുമാർ, മാനേജിംഗ് ട്രസ്റ്റി ഒ ജി മദനൻ, സെക്രട്ടറി കെ പി സുബീഷ്, ട്രഷറർ സി ജി സജീവൻ, ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ വി ജയകുമാർ എന്നിവർ നേതൃത്വം നൽകും.
200 ആളുകൾക്കാണ് ആ രജിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുന്നത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം യൂണിറ്റിലെ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിലെ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നത്. ശ്രീനാരായണ ധർമ്മവേദി ഉടുമ്പൻചോല യൂണിയന്റെ നേതൃത്വത്തിൽ പോഷക സംഘടന തെരഞ്ഞെടുപ്പും പഠന ക്ലാസും നടത്തി. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ധർമ്മവേദി സംസ്ഥാന പ്രസിഡന്റ് കെ കെ പുഷ്പാംഗതൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പഠിക്കുന്നതിനും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ധർമ്മവേദി പ്രവർത്തകർക്ക് കൂടുതൽ ശ്രീനാരായണീയ ദർശനങ്ങൾ പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. പഠന ക്ലാസിനൊപ്പം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതിനായി വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് എന്നിവയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യൂണിയൻ പ്രസിഡന്റ് എം വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ കെ രഘു സ്വാഗതം ആശംസിച്ചു. ധർമ്മവേദി സംസ്ഥാന പ്രസിഡന്റ് കെ കെ പുഷ്പാംഗതൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി മോഹൻദാസ് പോഷക സംഘടനകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ കെ സുശീല പ്രാർത്ഥന നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. സമീപ പ്രദേശത്തെ യൂണിയൻ നേതാക്കന്മാർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടെ ഈ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷൻ ജനങ്ങളിൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.